യേശുവിൽ പ്രിയ ദൈവജനമേ, 1990 വരെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മദ്യ വ്യവസായം നടത്തിയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. 1985 മദ്യ വ്യവസായത്തിലേക്ക് കടന്നു. 85, 86, 87 വർഷങ്ങളിൽ മദ്യ വ്യവസായം നടത്തി. അതിനിടയ്ക്ക് 86 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് സ്ഥലം വാങ്ങി. 87 കെട്ടിടം കെട്ടി. 88 തന്നെ ബാർ ലൈസൻസ് നേടിയെടുത്തു. ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായി ജീവിച്ച ഞാൻ മദ്യവ്യവസായം ഒരു തെറ്റാണ്, തിന്മയാണ് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. റോമാ 10:2 പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് വലിയ തീക്ഷ്ണത നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ അറിയുന്നു, എന്നാൽ അതൊരു ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തല്ലെന്നേ ഉള്ളൂ. നമുക്കെല്ലാം ദൈവത്തെക്കുറിച്ച് വലിയ തീക്ഷ്ണതയുണ്ട്, പക്ഷേ ബൈബിൾ വായിക്കാറില്ല, ബൈബിൾ ധ്യാനിക്കാറില്ല. ദൈവം എന്തിനായിട്ടാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതെന്നു, യേശു ഇത്രയും കഷ്ടപ്പെട്ട് മരിച്ചതെന്നു ഒരു തിരിച്ചറി നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബാറടയ്ക്കാൻ വൈദിക മേലധ്യക്ഷന്മാരും എൻ്റെ അമ്മ സഹോദരിമാർ എൻ്റെ ജീവിതപങ്കാളി ഒന്നടങ്കം ബാറടയ്ക്കാൻ വേണ്ടി നിർബന്ധിക്കുക. അവരെല്ലാം പറഞ്ഞു എത്രയോ കുടുംബങ്ങളിലാണ് കലഹം ഉണ്ടാകുന്നത്, അതാണ് അവരുടെ പ്രശ്നം. അങ്ങനെയെല്ലാം അവർ നിരന്തരം നിർബന്ധിച്ചു, ഞാൻ ബാറടയ്ക്കാൻ തയ്യാറായില്ല. ആ സമയത്തൊരു ധ്യാനം കൂടി എൻ്റെ അമ്മ, 12 മക്കളെ അമ്മ, ഈ 12 മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ ഏറ്റവും പെശകായവൻ ഞാനാണ്. തൊടുപുഴ താമസിക്കുന്ന എൻ്റെ അമ്മ എന്നെ നിരന്തരം ഫോണിലൂടെ വിളിച്ച് ബാറടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഞാനതെല്ലാം തിരസ്കരിച്ചു, സാധ്യമല്ല, ഞാൻ ബാറടച്ചാലും കാസർഗോഡ് കുടിക്കണോ, കുടിക്കില്ലേ, ഗവൺമെൻറ്റല്ലേ ബാർ ലൈസൻസ് തരുന്നത്, ഗവൺമെൻറ്റല്ലേ ബ്രാൻഡ് തരുന്നത്, ഇതായിരുന്നു എൻ്റെ ന്യായവാദം. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ കുറേ നല്ല പ്രാർത്ഥിക്കുന്നവരെ കൂട്ടി എൻ്റെ മാനസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് മറ്റുള്ളവരുടെ സ്വന്തവും മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ടല്ലേ കള്ളൻ്റെ പ്രാർത്ഥനയ്ക്ക് തൽക്ഷണം ഈശോ ഉത്തരം കൊടുത്തത്. ആ കള്ളൻ എന്താ പ്രാർത്ഥിച്ചത്? യേശുവേ, നീ ഇന്ന് സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഈശോയുടെ ആഗമന ലക്ഷ്യം അതാ. പ്രിയപ്പെട്ടത്, യേശു ലോകത്തോട് ആദ്യം പ്രസംഗിച്ചതാ, 1 മാർക്കോസ് 1:15, സമയം പൂർത്തിയായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കും. അങ്ങനെ അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ജീവിതത്തിൽ ചില തട്ടുമുട്ടെല്ലാം കിട്ടിയപ്പോൾ 1989 ഡിസംബർ മാസത്തിൽ ഫാദർ ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ ധ്യാനം ഞാൻ ഉടൻ തയ്യാറായി. ആ ധ്യാനത്തിലൂടെ ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതം സ്വർഗത്തിലുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞു. ആ ജീവിതം എനിക്ക് തരാനാ ഈശോ തൻ്റെ ജീവൻ ജീവിതം കുരിശിൽ പിടഞ്ഞു ഭരിക്കാൻ അനുവദിച്ചത് എന്നുള്ള തിരിച്ചറിവ്, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആകത്തുക, ക്രൈസ്തവ ആത്മീയതയുടെ ആകത്തുക, അന്നാണ് ഞാൻ 36-ാമത്തെ വയസ്സിലാണ് ഞാൻ തിരിച്ചറിയുന്നത്. വേദപാഠ ക്ലാസ്സിലൂടെയൊന്നും എനിക്ക് ആ ബോധ്യം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാസർഗോഡ് കാവേരി ബാറിൽ നിന്ന് എനിക്ക് വേണ്ട അടച്ചുപൂട്ടി. ആ ബാറടുപ്പിക്കാൻ എനിക്ക് ശക്തി നൽകിയ, എനിക്ക് പാപബോധം നൽകിയ തിരുവചനം അറിയണ്ടേ? കേരളത്തിൽ ഇന്ന് 10 ബാറുകൾ അടയാനുള്ള കാരണമതാ. പ്രശസ്ത സിനിമാ നടികൾ സിനിമ അഭിനയം വേണ്ടെന്ന് നോക്കാനുള്ള കാരണം അതേ വചനം തന്നെയാണ്. മാർക്കോസ് 9:42, ഈ ചെറിയ വല്ലവരുവന് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നവരാരും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ലി കെട്ടി കടലറിയപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, 16 പാപത്തിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, കൊലപാതകത്തിലേക്ക്, ബലാസംഗത്തിലേക്ക് എല്ലാം നയിക്കുന്ന, സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന, കുടുംബകലഹം ഉണ്ടാക്കുന്ന ഈ മദ്യം കൊടുക്കുന്നത് കുടിക്കുന്നേക്കാൾ വലിയ പാപമാണെന്ന് തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ എനിക്ക് ലഭിച്ചു. മാർക്കോസ് 8:36-37, 4-ാം ദിവസം ഞാൻ വീണ്ടും കേൾക്കുകയാണ്, മനുഷ്യ നീ ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് ഫലം? നിൻ്റെ ആത്മാവിന് മറവില്ല, നീ എന്ത് കുട്ടുക്കും? ഈ ലോകത്തുള്ള ബാർ മുഴുവൻ നിൻ്റേതായാലും നൂക്കൂടി പോയാൽ 50, 70, 100 വർഷം, അതിനുശേഷം ഒരു ജീവിതം നിനക്ക് തരാനാണ് ഞാൻ കുരിശിൽ പിടഞ്ഞു മരിച്ചത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 3:16, തന്നിൽ വിശ്വസിക്കുന്നവരവന് പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവമത്രമാത്രം എന്നെ സ്നേഹിച്ചു, നമ്മളെല്ലാവരും സ്നേഹിച്ചു. യേശു വിശ്വസിക്കുന്ന വ്യക്തി, നിത്യരക്ഷയെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ പാപത്തെയും പാപസന്തോഷങ്ങളെയും മദ്യം തരുന്ന മറ്റ് വിളച്ച ജടിക ആസക്തി മൂലം നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ കണ്ണിൻ്റെ ദുരുപയോഗം മൂലം, അല്ലെങ്കിൽ തെറ്റായ വരുമാനങ്ങൾ, ഇതെല്ലാം വേണ്ടെന്ന് വെക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ ശക്തിപ്പെടുത്തി. 1990 മാർച്ച് 30 ശേഷം ഇന്ന് വരെ ഞാൻ ആ ബാർ തുറന്നിട്ടില്ല. ആ 89 ഡിസംബറിൽ നിർത്തി മദ്യപാനത്തിന് ശേഷം ഞാൻ തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല. അതിന് അന്ന് കിട്ടുന്ന പണം, ഈ ലോകത്തിൻ്റെ അംഗീകാരം, മദ്യത്തിൻ്റെ സുഖം, അതിനേക്കാളൊക്കെ വളരെയധികം സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഞാൻ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന സുഖം നമുക്കറിയാം. വിശുദ്ധ ലൂക്കായ 21:34-35,
സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ മൂലം നിങ്ങളുടെ മനസ്സുകൾ ദുർബലമാകുകയും ഒരു കെണി പോലെ ആ ദിവസം നിങ്ങളുടെ മേൽ വന്ന് പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കെണിയിൽപ്പെട്ടൊരു എലിയെപ്പോലെ എത്രയോ ധനവാന്മാരാണ്, എത്രയോ മദ്യവ്യവസായികളാണ്, എത്രയോ കുറുക്കുവഴി തേടുന്നവരാണ് ഇന്ന് പടഞ്ഞു മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോക ജീവിതം പാപത്തിൽ മുഴുകി ജീവിക്കേണ്ടതല്ല, സാത്താൻ അടിമപ്പെട്ട് ജീവിക്കേണ്ടതല്ല. ഈശോയോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവൻ നയിച്ച് സ്വർഗത്തിലെത്തി ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കേണ്ടവരാണ് നമ്മൾ. ഫിലിപ്പിയർ 3:20 പറഞ്ഞില്ലേ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൻ്റെ പ്രത്യാശ ഉള്ളവനാണ് വിശ്വാസി. പാപത്തെയും പാപസന്തോഷങ്ങളെയും പ്രത്യുപേക്ഷിച്ച് സ്വർഗ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ് വിശ്വാസി. അവനിൽ പരിശുദ്ധ പ്രവർത്തിക്കും, അവന് ദൈവമാണ് സമാധാനം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം. ദൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടന്നപ്പോഴാണ് അവന് മാനസാന്തരം ഉണ്ടായത്. പന്നിക്കൂട്ടി കിടന്ന് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും, അവിടെ ജോലിക്കാർ പോലും പണിക്കാർ പോലും നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ പോലും വകയില്ലാതെ പന്നിയുമായി മൽപ്പിടുത്തം പിടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് തീരുമാനമെടുക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയിട്ട് ഞാൻ പിതാവിനോട് പറയും, പിതാവേ ഞാൻ സ്വർഗത്തിനെതിരായും ഉണ്ടോ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും പാപം ചെയ്തു പോയി. ആ പിതാവ് അവനെ സ്വീകരിച്ചു, അവന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഞ്ഞിയല്ല കൊടുത്തത്, പ്രിയപ്പെട്ടവരെ, ബീഫ് ബിരിയാണി. നല്ല വില കൂടിയ മോതിരം, വില കൂടിയ വസ്ത്രം, വില കൂടിയ ചെരുപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാനും നീയും ഇന്ന് ചെളിക്കുണ്ടിലാണോ, പന്നിക്കുഴിയിലാണോ, ദൂർത്തപുത്രനാണോ, യേശുവിലേക്ക് കടന്നു പോവാ, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു പോവാ, യേശുവിനെ ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക് കടന്നു പോവാ. നിന്നെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെടും. നീ എൻ്റെ ജീവിതത്തിൽ നീ ഇന്നുവരെ അനുഭവിക്കാത്ത സമാധാനം, ദൈവത്തിൻ്റെ ഒരു വഴി നടത്തൽ നീ അനുഭവിക്കാൻ സാധ്യമാകും. പ്രിയപ്പെട്ടവർ, 1 Corinthians 9:16 പറയുന്നില്ലേ, 1 Corinthians 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഒരുവൻ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നതെങ്കിൽ മറ്റെല്ലാവരെങ്കിലും നിർഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇന്ന് വരെ മദ്യപിക്കാതെ പാപത്തിൻ്റെതാ ഒരുപാട് പ്രലോഭനങ്ങൾ, സെക്സിൻ്റെ, മദ്യത്തിൻ്റെ, പണത്തിൻ്റെ ഒക്കെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ നിന്നെല്ലാം ഈശോയുടെ പരിശുദ്ധാത്മാവ് ആ കെണിയിലും ചതിയിലും വീഴാതെ എന്നെ കാത്തു പരിപാലിക്കുന്ന നിരവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 30 വർഷമായി കേരളത്തിലെ എല്ലാ പ്രധാന ധ്യാന കേന്ദ്രങ്ങളിലും, ശാലം TVയിലും, ഷിക്കനെറ്റ് TVയിലും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. രാജ്യത്തിനും പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായി തന്നെ ഒരു ചാനൽ തുടങ്ങാൻ സാധിച്ചു, എഫാത്ത മിഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തെ ഫലപ്രദമായി എന്നെ ആ പാപ വരുമാനങ്ങളിൽ നിന്ന്, പാപസന്തോഷങ്ങളിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷിച്ച് എൻ്റെ യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ഞാൻ മുന്നേറുന്നു. നിങ്ങളെല്ലാവരും എനിക്കോട് പ്രാർത്ഥിക്കണം, നമുക്കൊരുമിച്ച് ഒരു നാൾ സ്വർഗത്തിലെത്തി ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കേണ്ടവരാണ്. അൽഫോൻസാമ്മ, ചാവറപ്പിതാവ് ഇവരെല്ലാം വിശുദ്ധരാ. അവർ വിശുദ്ധിയോടെ ജീവിച്ചു, വിശുദ്ധരായി സ്വർഗത്തിലെത്തി ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കണം, ഈശോ മരിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും വേണ്ടി നിനക്കും വേണ്ടി കൂടിയാണ്. അവർ സ്വർഗത്തിൽ പോയാൽ അവർക്ക് ഈശോയെ കാണാം, നമ്മൾ നരകത്തിൽ കിടന്നാൽ ഈശോയെ കാണാൻ സാധ്യമല്ല. ഈ ഒരു ബോധ്യത്തോടെ ഇനിയുള്ള ജീവിതം പിശാചിൽ നിന്ന് വേർപെടുത്തി ഈശോയോട് ചേർത്ത് ചെയ്തു പോയ പാപത്തെ ഓർത്ത് ഒരു ചെറിയ പാപം പോലും ബാക്കി വെക്കാതെ അനുദിപ്പിച്ച് ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് സമാധാനത്തിലും സന്തോഷത്തിലും ആത്മീയമായ ഉൾക്കാഴ്ചയിലും മുന്നേറുവാൻ, ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ, ഈശോയെ മഹത്വപ്പെടുത്താൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.